ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടനാട്ടിൽ രാജപുരം പാടം മട വീണത് രണ്ടാമത് കൃഷിയോഗ്യമാക്കുന്നതിന് മട കുത്തുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ. മട വീണ ബണ്ടിൻ്റെ ഇരുവശങ്ങളും നല്ല ബലത്തിൽ നല്ല നീളമുള്ള തെങ്ങും കുറ്റികൾ അടിച്ച് ബലപ്പെടുത്തി അതിന് ക്രോസായിട്ട് തെങ്ങും കുറ്റി തന്നെ വെച്ച് കെട്ടി ബലപ്പെടുത്തിയതിന് ശേഷം മട കുത്തുന്നതാണ് നിങ്ങളീ കാണുന്നത്. ഇങ്ങനെ ബലമായിട്ടാണ് തെങ്ങും കുറ്റി അടിച്ച് ഉറപ്പിക്കുക. ഇത് കമുക്, ഇതാ കാണുന്നത് കമുകാണ്. കമുക് പൊളന്നിട്ട് അത് ചെറ്റ പോലെ മെടഞ്ഞ് ഈ തെങ്ങും കുറ്റി അടിച്ചിരിക്കുന്ന തെങ്ങും കുറ്റിയുടെ അകംഭാഗത്ത് വെച്ച് ഒഴുക്ക് തടയുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഒഴുക്ക് തടഞ്ഞതിന് ശേഷമാണ് ഇതിനകത്തേക്ക് കട്ട ഇറക്കുന്നത്. അപ്പം ഈ പ്രായമുള്ള നല്ലവരായ കർഷകർ ചേർന്നാണ് ഈ മട കുത്തുന്നത്. ഇപ്പം നല്ല ഒഴുക്കുണ്ട് മടയിൽ. ആ ചെറ്റ വെച്ചതിന് ശേഷം ഒഴുക്ക് നിലയ്ക്കും. ഒഴുക്ക് നിലച്ചതിന് ശേഷമാണ് അതിനകത്തേക്ക് വള്ളങ്ങളിൽ കൊണ്ടുവരുന്ന കട്ട എന്ന് പറയുന്ന ചെളി ഇറക്കുന്നത്. ഇത് പാടശേഖര ജോയിൻറ്റ് സെക്രട്ടറിയാണ്. ഇദ്ദേഹമാണ് ഈ മടകുത്തുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുന്നത്. ജോബി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇങ്ങനെയാണ് ചെറ്റ ഉറപ്പിക്കുന്നത്. ചെറ്റ എന്ന് പറയുന്നത് കമുക് കീറിയെടുത്തിട്ട് ഇരുവശങ്ങളിലും കമുക് തന്നെ വെച്ച് കെട്ടി വേലി പോലെ ഉണ്ടാക്കിയിട്ടാണ് ഈ ചെറ്റ ഇതിനായിട്ട് ഇറക്കുന്നത്. നല്ല അധ്വാനവും പണമുടക്കുമുള്ള ഒരു പ്രക്രിയയാണ് ഈ മടകുത്ത്. ഈ മടകുത്തിനാവശ്യമായ കട്ട, കാർഷിക ഭാഷയെ കട്ടയെന്ന് പറയും, ചെളി വള്ളത്തിലെടുത്തുകൊണ്ട് വരുന്ന തൊഴിലാളികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈരക്കാടെന്ന് പറയും. ഈരക്കാട്, അതായത് തരിശ് സ്ഥലങ്ങളിൽ വളർന്നു വരുന്ന ഒരുതരം പ്രത്യേക കാടാണ്. ഈ കാട് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ വള്ളങ്ങളിൽ കൊണ്ടുവരുന്ന കട്ട, അതായത് ചെളി, ആ കാടും മിക്സ് ചെയ്താണ്, അതായത് ഒരുതരം കോൺക്രീറ്റ് പ്രക്രിയയാണിത്. കുട്ടനാടൻ ഭാഷയിൽ ഈ കട്ടയും ഈ ഈരക്കാടും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വെള്ളം ഒഴുകില്ല. ഒരു കോൺക്രീറ്റിനകത്ത് കമ്പിയിട്ട് മിക്സ് ചെയ്യുന്ന പോലെ ഒരു ബലം ഇതിനുണ്ടാവും. അങ്ങനെയാണ് ഈ ബലപ്പെടുത്തുന്നത്. ചെറുവള്ളങ്ങളിൽ ഈ ചെളി കൊണ്ടുവന്ന് മടകുത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കൂടുതൽ എടുക്കുന്നുണ്ട്. ആണ് വലിയ ബാർജിൽ അവിടുന്ന് തന്നെ ഹൈഡ്രോളിക് മെഷീൻ ജെ സി ബി കൊണ്ട് കട്ട കുത്തി ഈ വലിയ ബാർജിൽ കയറ്റിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ചെറിയ ജെ സി ബി കൊണ്ട് അതിനകത്തോട് കുത്തിയിറക്കുകയുണ്ട്. അപ്പം വള്ളങ്ങൾ മാത്രമല്ല, വലിയ ഹൈഡ്രോളിക് മെഷീൻ വെച്ചാണ് ഇപ്പം മട കുത്തിക്കൊണ്ടിരിക്കുന്നത്. മട തീരാറായിരിക്കുകയാണ്, ഇത് അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷം എല്ലാവരുടെയും മുഖത്ത് പ്രകടമായി കാണാം. ഇത് മട കുത്തുന്ന ഭാഗം തള്ളച്ചിറയെന്നും ഇതിൻ്റെ പിൻഭാഗം പിള്ളച്ചിറയെന്നാണ്. ഇവിടെയും കട്ടയിറക്കുന്നത് ഒരു സന്തോഷം ഇവരുടെ മുഖത്തും ഈ പിള്ളച്ചിറ വെട്ടുന്നവരുടെ മുഖത്തും എല്ലാം കാണാൻ കഴിയുന്നുണ്ട്. മട കൂട്ടിമുട്ടിയതിൻ്റെ ആഹ്ലാദ പ്രകടനമാണ് ഇപ്പോൾ കണ്ടത്. കുട്ടനാടൻ ശൈലിയിലുള്ള ഒരു ആഹ്ലാദ പ്രകടനം തന്നെയാണിത്. മട ഏകദേശം തീർന്നിരിക്കുകയാണ്. ഇനി ഈ പിള്ളച്ചിറ കുത്തിക്കേറുക എന്നുള്ളതാണ്. ഇതാ
മട കുത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് രാമരാജപുരം പാടത്തിൻ്റെ വീണ മട. ഇത് ഏകദേശം 40 ലക്ഷം രൂപയോളം ഈ മട കുത്തി വരുമ്പോൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ പുതിയ പുതിയ വീഡിയോ എനിക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ കാണുന്നതിനും വരെ എർത്ത് ലവേഴ്സ് മീഡിയ സൈനിങ് ഓഫ്. ബൈ ബൈ.